ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ എല്ലാ മെമ്പേഴ്സിനും സന്തോഷം നിറഞ്ഞ ഒരു ഓണക്കാലം ആശംസിക്കുന്നു. ഓണം വരുമ്പോൾ കൊതിയൂറുന്ന വിഭവങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരിക. വിഭവങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് പായസത്തിനായിരിക്കും. പാലട, അടപ്രഥമൻ, പരിപ്പ് തുടങ്ങിയ പായസങ്ങൾ ഓണ ദിവസങ്ങൾ അടുക്കളയിൽ വിരുന്നിനെത്തും. പായസം എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ നാവിൽ വെള്ളം ഊർന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും പായസം വെക്കാനൊക്കെ റെഡിയായിട്ടിരിക്കുകയായിരിക്കും അല്ലേ. പായസം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പൊടിക്കൈകളാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. പായസത്തിൽ അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, ഉണക്കമുന്തിരി എന്നിവ നെയ്യിൽ വറുത്തു ചേർത്താൽ പായസത്തിന് രുചി കൂടും. സേമിയ തിളച്ച വെള്ളത്തിൽ വേവിക്കുക. നെയ്യിൽ വറുത്ത ശേഷം വേവിക്കുകയാണെങ്കിൽ വെന്തു പോകുന്നത് ഒഴിവാക്കാം. പായസം വയ്ക്കുമ്പോൾ ശർക്കര നല്ലവണ്ണം അരിച്ചെടുക്കണം. കരടും മാലിന്യങ്ങളും ഉണ്ടെങ്കിൽ പായസത്തിന് രുചി വ്യത്യാസം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അരി വെന്തതിന് ശേഷമേ ശർക്കര ചേർക്കാവൂ, അല്ലെങ്കിൽ അരി വേകില്ല. പായസത്തിന് മധുരം കൂടിപ്പോയാൽ വിഷമിക്കേണ്ട, ഒരല്പം പാൽ കൂടി ചേർത്താൽ മതി. പായസത്തിന് കട്ടി കൂടിപ്പോയെന്ന് തോന്നിയാൽ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർക്കുക. പായസത്തിന് നല്ല മണം കിട്ടുവാനായിട്ട് ജീരകം, ഏലയ്ക്ക, ചുക്ക് എന്നിവ പൊടിച്ച് പായസം ഇറക്കുന്നതിന് തൊട്ട് മുൻപായി ചേർക്കുക. ഇനി പായസം ബാക്കി വന്നാൽ അല്പം പാൽ കൂടി ചേർത്ത് ഒന്ന് കുറുക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അടുത്ത ദിവസം രുചിയോടെ തന്നെ കഴിക്കാം. ഇന്നത്തെ ടിപ്സ് ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങൾക്കറിയാവുന്ന പായസം സ്പെഷ്യൽ ടിപ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഒരിക്കൽ കൂടി സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു ഓണക്കാലം ആശംസിക്കുന്നു. ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ഈ ചാനലിലൂടെ നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒത്തിരി ഒത്തിരി നന്ദി.